ശ്രീ മനോഹരൻപിള്ള താങ്കൾ ഒരുപാട് വർഷക്കാലം ഈ മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം കൊണ്ടുവരണം എന്ന പ്രചാരണ സമിതിയുമായി മുന്നോട്ട് പോയ ആളാണല്ലോ നിയമ നടപടികളുമായി മുന്നോട്ട് പോയി എൻ എസ് എസിൻ്റെ ലേസൺ ഓഫീസറായി പ്രവർത്തിച്ച ആളാണ് എൻ എസ് എസിൻ്റെ ഇപ്പോഴത്തെ നിലപാട് എന്താണ് ബി ജെ പി പാളയത്തിലേക്ക് അടുക്കുകയാണോ ഈ സംഭരണ വിഷയത്തിൽ ഒന്ന് ഈ രണ്ട് ഈ പ്രശ്നങ്ങളെ രണ്ട് പറഞ്ഞ പോലെയും അനന് പറഞ്ഞ പോലെയല്ല വ്യത്യസ്തമായി തന്നെ കാണേണ്ട വിഷയമാണ് ശബരിമല വിഷയം ഇതും നമ്മൾ കൂട്ടിക്കൊടുക്കേണ്ട കാര്യമില്ല ശബരിമലയെ സംബന്ധിച്ച് എൻ്റെ ഒരു നിലപാടെടുത്തു പണ്ട് മുതലേ അവരുടെ അടുത്തൊരു നിലപാടാണ് ആ നിലപാട് തുടർച്ചയായിട്ട് ഈശ്വര വിശ്വാസികളായ ആളുകൾ ആരുടെ കൂടെ വന്നു അവരെ സഹായിക്കുകൊണ്ട് ഞങ്ങൾ സംഘത്തെ തുടർന്ന് പറയുകയും ചെയ്തു അതുകൊണ്ട് ആ ഭാഗം നമ്മൾ അങ്ങ് വിടുക ഈ സംവരണത്തിന്റെ വിഷയം അതല്ല സംവരണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ പാളയത്തിലേക്ക് കൊണ്ടുപോയി കെട്ടുന്നു എന്ന തന്നെയാണ് അല്ലല്ല സംവരണത്തിന്റെ ബില്ല് അവതരിപ്പിച്ചതൊന്നും ശബരിമല വിഷയം കണ്ടുകൊണ്ടല്ല അങ്ങനെയാണെങ്കിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ പ്രമേയം ഇന്നലെ വന്നു ആ രാഷ്ട്രീയ പ്രമേയത്ത് ശബരിമലയെ പറ്റിയോ ഒരു പരാമർശം പോലും ഇല്ല ഇതിനകത്ത് അപ്പോൾ അത് അങ്ങ് വിട്ടുകളാണ് അപ്പം ഈ സംവരണത്തിൻ്റെ വിഷയം അതല്ല സംവരണത്തിൻ്റെ വിഷയം ഇവിടെ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലം പോലെ തുടങ്ങിയതായി സംവരണത്തിൻ്റെ അവർ പോകുന്ന പോക്കറ്റ് ഇന്നത്തെ ഇപ്പോൾ ഇവിടെ തുറന്നങ്ങ വിട്ടേച്ചു പോയി അത് ഇവിടെ കിടക്കുന്നു ബാക്കിയുള്ള ഭരണാധികാരികളിലും കേരളത്തിൽ തിരുവിതാംകൂർ മഹാരാജാവ് ഭരിക്കുന്ന കാലം പോലെ സംവരണമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മുതൽ മന്നത്ത് പത്മനാഭൻ മഹാരാജാവ് ഭരിക്കുമ്പോൾ തന്നെ ഈ സംവരണത്തെ സാമ്പത്തിക സംവരണം നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് നിവേദനം കൊടുത്താണ് അതിനുശേഷം ഇ എം ബസ് സമ്പൂതിരിപ്പാൻ ഗവൺമെൻറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ അധികാരത്തിൽ വന്നപ്പോൾ അന്നും ഈ ആവശ്യം ആവശ്യമുന്നയിച്ചുകൊണ്ട് തന്നെ മന്നത്ത് പത്മനാഭൻ നിവേദനം കൊടുത്തതാണ് ആ നിവേദനത്തെ തന്നെ കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് അന്നത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ സാമ്പത്തിക സംവരണം ശുപാർശ ചെയ്തത് അപ്പോൾ സാമ്പത്തിക സംവരണം ശുപാർശ ചെയ്തപ്പോൾ അതിനെതിരായി ഉണ്ടായിരുന്ന എതിർപ്പുകളും അതുകൊണ്ട് അവഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ അതിനകത്തുനിന്ന് പിന്മാറേണ്ട ഒരു സ്ഥിതി ഉണ്ടായി അപ്പോൾ അതിനെ തുടർന്നാണ് അതിന് ശേഷം കുറേ കാലങ്ങളിൽ നിന്ന് പിന്നെ എൻ എസ് എസ് എൻ ഡി പിന്നെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അപ്പോഴുമെല്ലാം ഈ സാമ്പത്തിക സംവരണം എന്ന് പറയുന്ന മുദ്രാവാക്യത്തിൽ നിന്ന് എൻ എസ് എസ് ഒരിക്കൽ പോലും പുറകോട്ട് പോയിട്ടില്ല അത് ഞാൻ നൂറ് ശതമാനം അവരോട് യോജിക്കുകയാണ് ഈ വിഷയം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഉണ്ടിത്താൻ പറഞ്ഞ കമ്മീഷനെ വെച്ചു എന്നു ശരിയാണ് രണ്ടായിരത്തി മൂന്നിലാണ് യഥാർത്ഥത്തിൽ ആദ്യം നമ്മുടെ രാജസ്ഥാനിലെ മുഖ്യമന്ത്രി ഗെലോട്ടാണ് പതിനാല് ശതമാനം സമ്പന്നമായിക്കൊണ്ട് പ്രമേയം നെയ്യും പാസ്സാക്കുന്നു നിയമസഭ ആ പ്രമേയത്തെ തുടർന്ന് ഈ പ്രമേയം കേന്ദ്ര ഗവൺമെൻറ് അയച്ചു കൊടുക്കുമ്പോൾ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന എ ബി വാജ്പേയി ആണ് ഒരു ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും ആ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഇതിനെ മൊഡാലിറ്റീസ് കണ്ടുപിടിക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞൊരു പ്രപ്പോസൽ വെക്കുകയും അപ്പോഴത്തേക്ക് ആ ഗവൺമെൻറ് പോയി അതിന് പിന്നാലെ വന്ന മൻമോഹൻ സിംഗ് ഗവൺമെൻറ് ഇത് ഫയൽ പരിശോധിക്കുകയും ഇതിനെ സംബന്ധിച്ചൊരു ഡീറ്റെയിൽഡായിട്ടുള്ള സ്റ്റഡി നടത്തുകയും ചെയ്തതിനെ തുടർന്നാണ് സിന്ധു കമ്മീഷൻ റിപ്പോർട്ട് റിപ്പോ സിന്ധു കമ്മീഷനെ നിയമിക്കുന്നത് സിന്ധു കമ്മീഷൻ റിട്ടയർഡ് മേജർ ജനറൽ എസ് ആർ സിന്ധു ആണ് അദ്ദേഹം ഇതിനെ നിയമിക്കുമ്പോൾ അകത്തൊരു ടേംസ് ഓഫ് റഫറൻസ് വെച്ചിരുന്നു ഇപ്പോഴത്തെ നിലവിലുള്ള സംവരണ വ്യവസ്ഥകളുടെ പരിധിയിൽപ്പെടാത്ത ആളുകൾക്ക് വിദ്യാഭ്യാസ തൊഴിൽ സംവരണം അതേപോലെ തന്നെ ക്ഷേമ പദ്ധതികൾ ശുപാർശ ചെയ്യുന്നതിനുള്ള ഒരു ശുപാർശ ചെയ്യണം അതിനുള്ള പഠനങ്ങൾ നടത്തി ശുപാർശ ചെയ്യണം അങ്ങനെ കേരളത്തിൽ ഇന്ത്യയിലെ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പോയി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിമാരെ മന്ത്രിമാരെ എല്ലാവരെയും കാണുകയും നിവേദനങ്ങൾ ഉന്നത സമുദായ സംഘടനകളുടെ നിവേദനങ്ങൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്ത ഇടതാണ് ആ കമ്മീഷൻ തയ്യാറാക്കിയത് കേരളത്തിലിവിടെ വന്ന സമയത്ത് എൻ എസ് എസും എൻ്റെ ജനറൽ സെക്രട്ടറി പി കെ നാരൻപണി സാറിൻ്റെ നേതൃത്വത്തിൽ അന്ന് പോയി നിവേദനം കൊടുക്കുകയൊക്കെ ചെയ്തത് ഞാനും ആ നിവേദക സംഘത്തിൽ പങ്കെടുക്കുകയും ഇൻഡിവിജ്വലായി ഒരു നിവേദനം കൊടുക്കുകയും കൂടി ചെയ്തതാണ് അത് അവരുടെ റിപ്പോർട്ടിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പോൾ ആ റിപ്പോർട്ട് രണ്ടായിരത്തി പത്ത് ജൂലൈയിൽ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് വളരെ നിർബന്ധം ചെലുത്തി വാങ്ങിയതാണ് വാങ്ങിയിട്ട് ആ റിപ്പോർട്ടിനെ ഒരു സബ് കമ്മിറ്റി ഉണ്ടാക്കുകയും ക്യാബിനറ്റ് സബ് കമ്മിറ്റി ഉണ്ടാക്കുകയും കോൺഗ്രസിൻ്റെ കോർ കമ്മിറ്റിയിൽ വരെ ഇത് ചർച്ച ചെയ്തതാണ് ചർച്ച ചെയ്തിട്ട് ഒരു യുക്തപരമായ തീരുമാനമെടുത്തില്ല എന്ന് മാത്രമല്ല ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആയിരം കോടി രൂപ ഈ ഇതിനു വേണ്ടി ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ബഡ്ജറ്റിലേക്ക് വന്ന ശുപാർശ ഒറ്റ ദിവസം കൊണ്ട് ചിദംബരം എന്ന് പറഞ്ഞ ധനകാര്യമന്ത്രി അത് നൈപുണ്യ വികസനത്തിലേക്ക് മാറ്റി അത്തരത്തിൽ അതേസമയം അതിനു മുമ്പ് വിലാസ് റാവു ദേശ്മുഖ് എന്ന് പറഞ്ഞ കേന്ദ്രത്തിൻ്റെ ഒരു മന്ത്രിയെ സോണിയാഗാന്ധി ഇവിടെ അയച്ചു ഇത് പ്രത്യേക ദൂതനായിട്ട് വന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഒമ്പതിലെ ഇലക്ഷനിൽ പതിനാലിലെ ഇലക്ഷന് മുമ്പ് എല്ലാ എന്തെല്ലാം ഗവൺമെൻറ് ഗവൺമെൻറ് വെച്ച മാനിഫെസ്റ്റോ യു ഡി എഫ് യു പി എ വെച്ച മാനിഫെസ്റ്റോ വയ്ക്കകത്തെ മുഴുവൻ കാര്യങ്ങളും പരിശോധിച്ച് നടപ്പാക്കിയോ ഒന്ന് വേരിഫൈ ചെയ്യാന് വരെ സംവിധാനം ഉണ്ടാക്കിയിട്ടും മാത്രം അവർ പരിശോധിച്ചില്ല മറ്റൊന്നും കൊണ്ടല്ല ഇത് പരിശോധിച്ചാൽ ഇനി ഒ ബി സി വിഭാഗത്തിന് വോട്ട് പോകുമോ എന്ന് ആശങ്കപ്പെടുന്ന കുറേ നേതാക്കന്മാർ കോൺഗ്രസിൻ്റെ കോർ കമ്മിറ്റിയിലുണ്ടായിരുന്നു ആ തീരുമാനം അവരുടെ തീരുമാനപ്രകാരമാണത് പിൻവാങ്കപ്പെട്ടത് അതിനോടുള്ള ശക്തമായ പ്രതിഷേധമുണ്ട് പക്ഷേ അപ്പോഴും എൻ എസ് കേരളത്തിൽ ഈ സമതപുരത്തിൻ്റെ പേരിൽ അടുത്ത ഇലക്ഷനിൽ നിന്ന് യു ഡി എഫിനെ അപ്പോൾ ഇതൊരു ഒരു രാഷ്ട്രീയ ഉദാഹരണം ഞാൻ രാഷ്ട്രീയം അല്ല ഇവിടെ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതല്ല അല്ലല്ല ഈ എൻഎസ്എസിന്റെ വർഷങ്ങളായുള്ള ആവശ്യമാണല്ലോ അതിനെ താങ്കൾ പറഞ്ഞതുപോലെ മൻമോഹൻ സിംഗിന്റെ കയ്യിൽ ഈ റിപ്പോർട്ട് കിട്ടിയിട്ടും ആ നാല് വർഷം കൊണ്ട് നടപ്പിലാക്കുവാനുള്ള ശ്രമം നടന്നു പക്ഷേ അത് നടപ്പിലാക്കിയില്ല രണ്ടായിരത്തി പതിനാല് മാനിഫെസ്റ്റോയിലുള്ള കാര്യമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരപത്രികയിലുള്ള കാര്യമാണ് അപ്പോൾ ഇങ്ങനെ നടപ്പാക്കിയത് എൻ ഡി എ സർക്കാരായ സ്ഥിതിക്ക് ഒരഭിനന്ദനം അറിയിച്ചു എന്ന് മാത്രമേ തെറ്റൊന്നുമില്ല ഒരാളെ അതിനെ തന്നെ അതിനകത്ത് രാഷ്ട്രീയമായി ഒന്നും നമ്മുടെ അടുത്ത് കാണേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങനെ ഒരു രാഷ്ട്രീയത്തിലേക്ക് കിടക്കാൻ കൊടുത്തില്ല കാരണം എൻ എസ് രാഷ്ട്രീയമായി പോയ സമയങ്ങളിലല്ലേ എൻ എസ് എസ് മുഖ്യധാരയിൽ നിന്ന് പിന്തള്ളപ്പെട്ട അവസ്ഥയാണ് പത്തൊമ്പത് കൊല്ലം പിന്നെ യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് നിന്നുവാണ് എന്തോ എൻ എസ് എസ് നേടിയത് ഒന്നും നേടിയില്ല അതുകഴിഞ്ഞ് സമദൂരത്തിലോട്ട് തുടങ്ങിയതിന് ശേഷം എൻ എസ് സി ഈ ജനറൽ ജനറൽ സെക്രട്ടറി സുബാരിനായർ ഇരിക്കുന്ന ഖസേര ഇരിക്കുന്ന സ്ഥലം ഉൾപ്പെടെ പതിച്ചു വാങ്ങിച്ചത് ഈ കെ നയനാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് അപ്പോൾ അതുപോലെ തന്നെ കിട്ടിയിട്ടുള്ള ആനുകൂല്യങ്ങളൊന്നും ഈ സമദൂരം തുടങ്ങിയതിന് ശേഷം മാത്രമാണ് പിന്നെ കാലാകാലങ്ങളിൽ വന്ന എല്ലാ ഗവൺമെന്റും ചെയ്തു കൊടുത്തിട്ടുണ്ട് എൻഎസിൻ ആനൂല്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് അത് ഓരോരോ സമയങ്ങളിൽ വരുന്ന സർക്കാരുകളുമായിട്ട് നമ്മുടെ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗ് ശക്തമായിട്ട് തീർക്കുന്നില്ലേ ഈ ശക്തമായിട്ട് തീർന്നില്ല ഇടതുപക്ഷത്തിന്റെ ശക്തമായി ഇടതുപക്ഷത്തിന്റെ ഈ വിമർശനത്തിൽ ഞാൻ പറഞ്ഞതാണ് കാരണം അങ്ങനെ ഒരാശങ്കയാണ് സ്വാഭാവികമായും അടുത്ത കാലത്ത് ഇപ്പോൾ ചെങ്ങന്നൂർ മുന്നിത്താൻ സൂചിപ്പിച്ച പോലെ ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പിൽ പോലും ഈ എൻ എസ് എസിൻ്റെ സമദൂരാണെങ്കിൽ പോലും സുമാരൻ നായർ സാറിൻ്റെ സ്റ്റേ പ്രസ്താവന മുതൽ പുനരൂരിൽ സമ്മേളനത്തിൽ പ്രസ്താവിച്ചതാണ് എൻ എസ് എസിൻ്റെ ഈ മുന്നോക്ക സമുദായ ദേവസ്വം ബോർഡിലെ മുന്നോക്ക സമ്മേളനം നടപ്പിലാക്കുന്നതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കാണിച്ച പ്രതിബദ്ധതയ്ക്കാണ് ഞങ്ങൾ വോട്ട് ചെയ്യുന്നതെന്ന് ആൾ പറഞ്ഞത് അപ്പോൾ ആ പ്രതിബദ്ധതയ്ക്ക് വോട്ട് ചെയ്തു അതിനിടയ്ക്ക് ആകാപ്പാടേ സംഭവിച്ച ഒരു പ്രളയം മാത്രമേ ഉണ്ടായുള്ളൂ വേറെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല പിന്നെ ഉണ്ടായത് വന്ന് ശബരിമല വിധിയാണ് ശബരിമല വിധിയിൽ എൻ എസ് എസ് പണ്ട് മല ശബരിമല കാര്യത്തിൽ ഒരു കക്ഷിയാണ്

ഈ ഗവൺമെൻറ് ഇരിക്കുന്ന സമയത്താണ് ഇത് ആവശ്യപ്പെട്ടതും ഇതിൻ്റെ പേരിലെടുത് ഇത് ഈ ആവശ്യമെന്ന് പറഞ്ഞാൽ യു ഡി എഫ് ഗവൺമെൻ്റ് കാലത്ത് ഈ റിക്രൂട്ട്മെന്റ് ബോർഡ് ഉണ്ടാകുക ഇതൊക്കെ ചെയ്ത് ഉമ്മൻചാണ്ടി ഇട്ടിട്ട് പോയ കാര്യമാണ് ഉമ്മൻചാണ്ടി ക്യാമ്പ് ഇട്ടിട്ട് പോയ കാര്യമാണ് പിണറായി വിജയൻ വന്നപ്പോൾ അത് നടപ്പാക്കിയിരിക്കുന്നു